ഹായ് ഓൾ, കളേഴ്സ് ഓഫ് ലവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രോബെറി കൊണ്ട് നമുക്കൊരു മിൽക്ക് ഷേക്ക് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണമായിട്ട് ജസ്റ്റ് നമ്മൾ ഷേക്കൊക്കെ ചെയ്യത്തില്ലേ, അപ്പോൾ നമുക്ക് സ്ട്രോബെറി വെച്ചിട്ടൊരു ഷേക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്ട്രോബെറി ഇനഫ് ആയിട്ട് ഉള്ള സ്ട്രോബെറി നമുക്ക് പറിച്ചെടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ 12 സ്ട്രോബെറീസ് എടുക്കുന്നുണ്ട്. 12 സ്ട്രോബെറിയാണ് നമ്മളിന്ന് എടുക്കുന്നത്. നമുക്കത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കാം. നമുക്കറിയത്തില്ലല്ലോ അതിൽ പൊടിയുണ്ടോ എന്നൊന്നും. നമുക്ക് അതിൻ്റെ വൃത്തിയായിട്ട് വെള്ളത്തിലിട്ട് അത് വാഷ് ചെയ്ത് എടുക്കാം. ഇത് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഈസി ആയിട്ടൊരു റെസിപ്പിയാണ്. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് ചെയ്യാം. സോ നമുക്കിനി ഒരു കഴുകി വൃത്തിയാക്കിയ ബൗളിൽ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ സ്ട്രോബെറീസ് എടുക്കാം. 12 സ്ട്രോബെറീസ് ആണ് ഞാൻ എടുത്തിവിടെ വെച്ചേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഗ്ലാസ് മിൽക്ക് നമുക്ക് വേണം. തിളപ്പിച്ചാറിയ പാലോ അല്ലെങ്കിൽ റോ ആയിട്ടുള്ള മിൽക്ക് യൂസ് ചെയ്യുന്നത് നല്ലതല്ല, തിളപ്പിച്ചാറിയ പാല് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇനഫ് ആയിട്ടുള്ള ഐസ് ക്യൂബ്സ് നമുക്ക് ആഡ് ചെയ്യാം, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഞാൻ സ്ട്രോബെറിയുടെ കുറച്ച് സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, അതും വേണമെങ്കിൽ മതി. അതുപോലെ തന്നെ കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് മിക്സിയിൽ എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മിൽക്ക് കൂടെ മിക്സ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്ട്രോബെറി ഷേക്ക്, തിക്ക് ഷേക്ക്, സ്ട്രോബെറി തിക്ക് ഷേക്കാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത് റെഡി ആയി കഴിഞ്ഞു. ഒരു സ്ട്രോബെറി സ്ലൈഡ് ചെയ്തിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് വെക്കുന്നുണ്ട്. കാണാൻ ഒരു ഭംഗിയല്ലേ. ഇതാ ഇതുപോലെ നമുക്ക് മാംഗോ, പപ്പായ, റാസ്ബെറി ഒക്കെ നമുക്ക് സ്ട്രോബെറി ഷേക്ക് പോലെ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഷേക്ക്സും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ സ്ട്രോബെറി ഷേക്ക് മാത്രമല്ല, ഈ റാസ്ബെറി, മാംഗോ, പപ്പായ എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. സോ ഫ്രണ്ട്സ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നുപോലെ ലൈക്ക് ചെയ്യണം വീഡിയോ കണ്ടു കഴിയുമ്പോൾ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരമായിരുന്നു. അതുപോലെ തന്നെ കമൻറ്റും കൂടെ തരണേ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ആരും. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ, താങ്ക് യു.